ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ രാജിവെച്ച സജി ചെറിയാൻ എം എൽ എ വീണ്ടും മന്ത്രിയാകുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് സത്യപ്രതിജ്ഞ നടത്താനാണ് യോഗത്തിലെ ധാരണ ഗവർണറുടെ സൗകര്യം നോക്കി സത്യപ്രതിജ്ഞ തീയതി നിശ്ചയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സിപിഎം ചുമതലപ്പെടുത്തി വിവാദമായ മല്ലപ്പള്ളി പ്രസംഗത്തിന്റെ പേരിലാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന സജി ചെറിയാന് കഴിഞ്ഞ ജൂലൈ മാസം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഈ വർഷം ജൂലൈ മൂന്നിന് പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ സി പി എം പരിപാടിയിൽ വെച്ചാണ് സജി ചെറിയാന്റെ രാജിയിലേക്ക് നയിച്ച വിവാദ പരാമർശം ഉണ്ടായത് സി പി എം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഭരണഘടനാ സെമിനാറുമായി ബന്ധപ്പെട്ട പ്രതിവാര യോഗമായിരുന്നു പരിപാടി ആർക്കും ചൂഷണം ചെയ്യാൻ സാധിക്കാത്ത തരത്തിലാണ് ഇന്ത്യൻ ഭരണഘടന എന്നായിരുന്നു അന്ന് സജി ചെറിയാന്റെ പരാമർശം ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ചുക്കും ചുണ്ണാമ്പുമാണ് എന്നും കുന്തവും കുടച്ചക്രവുമാണ് ഭരണഘടനയിൽ ഉണ്ടായിരുന്നു എന്നും അന്ന് സജി ചെറിയാൻ പ്രസംഗിച്ചു തിരുവല്ല റാന്നി എം എൽ എമാരടങ്ങിയ വേദിയിൽ വെച്ചായിരുന്നു പരാമർശം പിന്നാലെ പരാമർശം വലിയ വിവാദമാവുകയും സജി ചെറിയാന്റെ മന്ത്രിസ്ഥാനം തിറിക്കുകയുമായിരുന്നു അഞ്ചു മാസത്തിന് ശേഷം സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ പോലീസിന്റെ റെഫർ റിപ്പോർട്ട് പുറത്തു വന്നു വിമർശനാത്മകമായി സംസാരിക്കുക മാത്രമാണ് സജി ചെറിയാൻ ചെയ്തത് എന്നും ഭരണഘടനാ ശില്പികളെയോ അവഹേളിച്ചിട്ടില്ല എന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ അതിനാൽ തന്നെ കേസ് തുടർന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചതായി തങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നാണ് പ്രസംഗം കേട്ട തിരുവല്ല റാന്നി എംഎൽഎമാർ അടക്കമുള്ളവർ മൊഴി നൽകിയതായെന്നും റഫർ റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്